ഹായ് ഫ്രണ്ട്സ്, എമാടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഈ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇംഗ്ലീഷ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്, വാട്ടർ ലീക്കിംഗ് ടാപ്പ്, ഈ ടാങ്കിൽ ഒട്ടിക്കുന്നതും അതേപോലെ തന്നെ ബക്കറ്റും പൈപ്പുകളിലൊക്കെ ഒട്ടിക്കുന്ന ടാപ്പുകൾ, അത്തരത്തിലൊരു ടാപ്പ് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇത് നമ്മളിതുവരെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല അത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ടാപ്പ് ചെക്ക് ചെയ്ത് നോക്കാൻ പോകണം. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോവാം. യെസ്, അപ്പം നമുക്ക് ആദ്യമൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താണ് ഞാൻ ഇത്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും അതേപോലെ തന്നെ നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷനും മറ്റുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നമുക്ക് യൂസ് ഫോർ, എവിടെ എങ്ങനെയാണിത് ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ അതിൻ്റെ എക്സലൻസ്, എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം, അതൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ യൂസ് ഓൺ PVC, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്, മെറ്റല്, ഗ്ലാസ് എന്ന് വേണ്ട ഒത്തിരി സംഗതികളിൽ ഇത് അപ്ലൈ ചെയ്യാമെന്നാണ് ഇതുവർ ഇതിനകത്ത് എഴുതി കാണിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്, നമ്മളിവിടെ ചെക്ക് ചെയ്യാനെടുത്തിരിക്കുന്നത് നമ്മൾ വീടുകളിലൊക്കെ വയ്ക്കുന്ന ഒരു 500 ലിറ്ററിൻ്റെ ടാങ്ക്, അതേപോലെ തന്നെ SS ചെറിയൊരു ബക്കറ്റും ഒരു ട്രാൻസ്പെറൻറ്റ് ബക്കറ്റും പിന്നെ ചെറിയൊരു 300 ലിറ്ററിൻ്റെ ഒരു ഡ്രം പകുതി മുറിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊക്കെ ഹോളും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് വെള്ളം ഒഴിച്ചിട്ട് ഈ ടാപ്പ് ഒട്ടിച്ചിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ആദ്യം ഈ SS പാത്രത്തിനിട്ടിരിക്കുന്ന ഹോള് നമുക്കൊന്ന് അടച്ചു നോക്കാം. ഈ ടാപ്പിന് ഇതുപോലെ ഒരു കവറുണ്ട്, ആ കവർ റിമൂവ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. അത് ഈ ടാപ്പ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കൊടുത്തിട്ടുള്ള ഡബിൾ ടാപ്പിൻ്റെ ഒക്കെ ഭാഗത്ത് കൊടുക്കുന്ന മാതിരി ഒരു കവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ SS ഈ പാത്രത്തിൽ ഇപ്പോൾ വെള്ളം ഫില്ലായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നമ്മൾ അടയ്ക്കാനിരിക്കുന്ന ഹോളിൻ്റെ ഭാഗത്ത് കൂടെ ഇപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ശക്തിയിൽ വരാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് കൈ വെച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാത്രം ഏകദേശം ഫില്ലാവും. ഫില്ലാവുന്ന സമയത്ത് കൈയെടുത്തിട്ട് നമുക്ക് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം അല്ലേ. ടാപ്പ് മൊത്തം ഇതുപോലെ കവർ നമ്മൾ റിമൂവ് ചെയ്ത് കളയാം. കളഞ്ഞതിൻ്റെ ശേഷം ആ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഏകദേശം വെള്ളം ഫില്ലായിട്ടുണ്ട്. ഇനി നമ്മൾ കൈയെടുത്തിട്ട് ടാപ്പ് ഒട്ടിക്കാം. യെസ്, ഓക്കെ, അപ്പം നമ്മൾ അത് ഒട്ടിച്ചു. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ SS ടാങ്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ ടാപ്പ് ഒട്ടിച്ചപ്പം നല്ല രീതിയിൽ പ്രസ്സായിട്ട് ഒട്ടിയിട്ടുണ്ട്, നല്ല വൃത്തിയിൽ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊന്ന് നോക്കാം. യെസ്, ഇനി നമ്മൾ ട്രാൻസ്പെറൻറ്റ് ബക്കറ്റിലാണ് ഒട്ടിക്കുന്നത്. ഈ ട്രാൻസ്പെറൻറ്റ് ബക്കറ്റ് എടുക്കാനുള്ള കാരണം നമുക്ക് ഈ വെള്ളത്തിൻ്റെ അകത്ത് കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ഒട്ടുന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എത്രത്തോളം സക്സസ് ആണ് എന്നുള്ളത് നോക്കാം. യെസ്, ഇനി നമുക്ക് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ഒട്ടുന്നുണ്ട്. ഓക്കെ, ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ആ ഒട്ടുന്ന സമയത്ത് വരുന്ന ആ ഒരു ലീക്കാണ്. അപ്പം ഇവിടെ യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അതിനെ ഉള്ളിൽ ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അകത്തുകൂടെ ഒട്ടിക്കുന്നതുകൊണ്ടും യാതൊരു പ്രശ്നമില്ലാത്ത ടാപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും, ലീക്കും കാര്യങ്ങളൊന്നുമില്ല. യെസ്, ആദ്യത്തെ ചെറിയ രണ്ട് പാത്രങ്ങൾ, ആ ട്രാൻസ്പെറൻറ്റ് ബക്കറ്റും അതേപോലെ തന്നെ SS ബക്കറ്റും വളരെ നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നീല ഡ്രം ഒന്ന് ഒട്ടിച്ച് നോക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വെള്ളമുണ്ട്, വലിയ ഹോള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്തതിൻ്റെ ശേഷം നമ്മളൊരു മൂല ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം ബാക്കി ഭാഗം അങ്ങോട്ടേക്ക് ഇതാ ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. കൊടുത്തതിൻ്റെ ശേഷം എന്തെങ്കിലും റോളറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് ഉരുട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്നും കൂടെ ഒട്ടിട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ കൈകൊണ്ട് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ല രീതിയിൽ ഒട്ടിച്ചതിന് ശേഷം അവസാനം വരെ ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം, നമുക്ക് ലീക്കോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടിച്ച എല്ലാ സംഗതിക്കും നിലവിൽ യാതൊരു ലീക്കും കാര്യങ്ങളൊന്നുമില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. SS പാത്രത്തിലൊന്നും യാതൊരു ലീക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അവസാനം ഒട്ടിക്കാൻ പോകുന്നത് വെള്ളത്തിൽ വെക്കുന്ന ടാങ്കാണ്. അത്യാവശ്യം നല്ല പ്രഷറിലാണ് ചാടുന്നത്. ഇത് നമുക്ക് ഒട്ടിച്ചു നോക്കാം. Thank you.
വാട്ടർ ലീക്കിംഗ് ടാപ്പ് നമ്മുടെ ഇന്നത്തെ പരീക്ഷണം വളരെ വിജയകരമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. വളരെ അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട്, യാതൊരു ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളിത് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഒട്ടിച്ചതാണ്, യാതൊരു ലീക്കും ഇല്ല. ഇത് ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കാം, പറിച്ചിട്ട് അതേമാതിരി ഒട്ടിച്ചു നോക്കാം. ഇതുണ്ടോ, ഇത് നമുക്ക് റീസെറ്റ് ചെയ്യുന്നതുകൊണ്ടും യാതൊരു പ്രശ്നവുമില്ല, ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിൽക്കുന്നുണ്ട്. അതേപോലെ ഇതാ സ്റ്റിക്കറൊക്കെ അടിപൊളി സ്റ്റിക്കറാണ്, കംപ്ലീറ്റ് ഇതാ ഒട്ടിച്ചു, യാതൊരു ലീക്കും കാര്യങ്ങളൊന്നുമില്ല. യെസ്, അപ്പോൾ നമ്മൾ വാട്ടർ ലീക്കിംഗ് ടാപ്പിൻ്റെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.